ശ്രീ ബ്ലസി, ഈ സനൽകുമാർ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹം വഴിയാണ് ഞാൻ അറിയുന്നത് ബ്ലസിയും പൃഥ്വിരാജും സംഘവും ഒക്കെ ജോർദാനിൽ പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ ക്വാറൻ്റൈൻ പീരീഡ് 10-35 ദിവസം ക്വാറൻ്റൈൻ പീരീഡിൽ കഴിഞ്ഞു, അതിനുശേഷം പിന്നെയും ഷൂട്ടിംഗ് പുനരാരംഭിക്കാൻ സാധിച്ചു അല്ലേ? അതെ അതെ, വീണ്ടും പിന്നീട് ഒരു 16-17 ദിവസമാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ സാധിച്ചത്. കാരണം അതിനകത്ത് ഏറ്റവും വളരെ അത്യാവശ്യമായിട്ടുള്ള കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് പൃഥ്വിരാജ് തൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുകയും അതിനുവേണ്ടിയുള്ള ഒരു വലിയ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പല സീനുകളും ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ പൃഥ്വിരാജിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലാവുന്ന കഥാപാത്രം നജീബ്. നജീബ് പൃഥ്വിരാജിന്റെ കൈകളിൽ സുരക്ഷിതം ആകുമെന്ന് രണ്ടു വട്ടം ആലോചിക്കേണ്ടി വന്നിട്ടുണ്ടോ താങ്കൾക്ക്? അങ്ങനെ പലപ്പോഴും നമ്മളൊരു കഥാപാത്രത്തിലേക്ക് എത്തുന്നത് നമ്മുടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിൽ കൂടിയാണല്ലോ. അങ്ങനെയാകുമ്പോഴാണ് അത് കൃത്യമാകുന്നത്. അപ്പം അങ്ങനെ ഒരു ആലോചന എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫോഴ്സിൽ കൂടെ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരിക. അപ്പൊ അതൊന്നുമല്ലാതെ ആരുടെയും ഒരു ഒരു നിർബന്ധത്തിനല്ല, എനിക്കൊന്നും ഞാനും രാജുവും കൂടെ ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങിയത് തന്നെ ഒരു 10-12 വർഷമായി ഞങ്ങൾ ഇതിനെ തുടക്കം ഇട്ടത് തന്നെ. പക്ഷെങ്കിൽ ഇപ്പോഴാണ് അത് 12 വർഷം. അതെ അതെ. അപ്പം അതായത് പ്രണയത്തിനും ഒക്കെ മുമ്പുള്ള ഒരു സിനിമയായിരുന്നു ആയിട്ട് മനസ്സിൽ നമ്മള് ബെന്യാമിന്റെ അത് വളരെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന്റെ റൈറ്റ്സ് വാങ്ങിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അതുകൊണ്ട് തന്നെ ആടുജീവിതം കടന്നുപോയ കാലഘട്ടങ്ങൾ പിന്നീട് ഞാൻ സംസാരിക്കാം. കാരണം ഇപ്പൊ അതിന്റെ ഒരു സമയം അല്ലാത്തതുകൊണ്ട് ആ സിനിമയുടെ ഒരു പ്രമോഷൻ അല്ല മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ആടുജീവിതം ഒരുപാട് ഫേസസ് കൂടെ പോയിട്ടുള്ളതാണ്. അതിന്റെ ഒരു ക്ലൈമാക്സ് ആണ് ഇപ്പം കോവിഡ് എന്ന് പറയുന്നത്. ഇത് ജോർദാനിൽ മാത്രമാണോ ചിത്രീകരിക്കുന്നത്? കേരളത്തിലുണ്ടോ ചിത്രീകരണം? കേരളത്തിലെ ചിത്രീകരണം കഴിഞ്ഞു. ഒരു അത് വളരെ മുമ്പ് തന്നെ കഴിഞ്ഞു. കേരളത്തിലായിരുന്നു ആദ്യം എന്റെ ചിത്രീകരണം. അപ്പം പിന്നീട് ജോർദാനിൽ ഇപ്പോൾ 2 ഷെഡ്യൂൾ കഴിഞ്ഞു. ഇനി ഒരു ഷെഡ്യൂളിലൂടെ ഉണ്ടാവും. പിന്നെ സഹാറ ഡെസേർട്ടിലാണ് ബാലൻസ് വർക്ക് ഉള്ളത്. ഈ കഥാപാത്രത്തിനായിട്ട് പൃഥ്വിരാജിന് നല്ല ഗൃഹപാഠം നടത്തേണ്ടി വന്നിട്ടുണ്ട്. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ശരീരം മെലിയിക്കുക എന്നത് എളുപ്പമല്ല. ഈ ആടുജീവിതത്തിൻ്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത് വരെ ഇനിയും ഇദ്ദേഹം കൃഷകാത്രനായി കഴിയേണ്ടി വരുമോ? അതാണല്ലോ അതിന്റെ സിനിമയുടെ ഒരു കണ്ടിന്യൂറ്റി ആവശ്യപ്പെടുന്നത്. ഇപ്പൊ തൽക്കാലം അദ്ദേഹത്തിന് മറ്റ് സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സിനിമയുടെ ഒരു ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്കും ഷൂട്ടിംഗ് ആരംഭിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണല്ലോ. ഞാൻ തുടക്കത്തിൽ ചോദിക്കേണ്ടതായിരുന്നു, ഈ ആടുജീവിതം സിനിമയാക്കാം എന്ന് ആ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തീരുമാനിച്ചതാണോ? എനിക്ക് തോന്നുന്നു അനിൽ ആ ഡീറ്റെയിൽ ഒക്കെ എനിക്ക് തോന്നുന്നു കുറേം കൂടെ സിനിമയുടെ ഒരു പ്രദർശനത്തിനോട് അടുക്കുമ്പം എത്തുമ്പോൾ എന്നതായിരിക്കും പ്രേക്ഷകർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക. കാരണം അതിനൊക്കെ ഒരുപാട് കഥകളുണ്ട്. കാരണം ആടുജീവിതമൊക്കെ ഈ ഒരു സിനിമയുടെ എന്തിനാ നോവലുകളുടെ ദൃശ്യ സാധ്യതകളെ കുറിച്ച് നമ്മുടെ രവിവർമ്മ തമ്പുരാനും ഞാനും കൂടെ തിരുവല്ല ഗസ്റ്റ് ഹൗസിൽ ഇരുന്നിട്ട് വെറുതെ സംസാരിക്കുന്ന മനോരമയുടെ വർക്ക് ചെയ്യുന്ന രവിവർമ്മ തമ്പുരാൻ ചെറുകഥാകൃത്തുമായി അവിടുന്നാണ് തമ്പുരാനാണ് എനിക്ക് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് വായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പുസ്തകം അയച്ചു തരുന്നത്. അപ്പം അത് ആ പുസ്തകത്തിൽ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരിപ്പം ഒരു 10-12 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പൊ അത് വായിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു വിഷൽ സാധ്യതയെക്കുറിച്ച് ദൃശ്യ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ഞാൻ തീർച്ചയായിട്ടും ഒരു പിന്നീട് വളരെ വിശദമായ ഒരുപാട് ഒരുപാട് എപ്പിസോഡുകൾ പറയാനുള്ള കഥകൾ എൻ്റെ പിന്നിലുണ്ട്. അത് നമുക്ക് സംസാരിക്കാം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത്രയും നീണ്ട ഇടവേള താങ്കൾക്ക് വീണ് കിട്ടിയിട്ടുണ്ടോ?
ഇല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സിനിമയുടെ ഒരു ജീവിതം തുടങ്ങിയിട്ട് ഇപ്പോൾ 86-ൽ തുടങ്ങിയാണ്, ഒരു 35 വർഷത്തിന് മേലെയായി ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ മുട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഒരു എനിക്കൊന്നൊരു 5-6 വർഷം, എൻ്റെ ലാസ്റ്റ് ഫിലിം ഇറങ്ങിയിട്ട് കളിമണ്ണ് ഇറങ്ങിയിട്ട് 2013-ലാണ് ഇറങ്ങിയത്, വേണ്ട 7-ാമത്തെ വർഷത്തിലേക്ക് എത്തുവാണ്. അപ്പൊ ഈ സിനിമയിൽ എത്തുമ്പോൾ ഇനി വീണ്ടും എത്തും, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പല കാര്യത്തിലും നമ്മൾ ക്രിയേറ്റീവായിട്ട് ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട്. ഈ ക്വാറന്റൈൻ ജീവിതം എങ്ങനെ ആനന്ദപ്രദമാക്കി? അതൊരു ഒരു ശരിക്കും ഞങ്ങള് 58 പേര് ആണ് നമ്മുടെ ഒരു ഇന്ത്യൻ ക്രൂ, ഒപ്പം തന്നെ ഒരു ജോർദാനിയൻ ക്രൂ ഒരു 30-ഓളം ആൾക്കാരും ഉണ്ട്. അപ്പം ഈ ഇന്ത്യയിലെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാര്, UPയിൽ നിന്നും, മഹാരാഷ്ട്രയിൽ നിന്നും, ചെന്നൈയിൽ നിന്നും, ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെ ഉള്ള ആൾക്കാർ, മലയാളികളെ കൂടാതെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ തുടക്കം ഈ പറഞ്ഞ പോലെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയ പോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഒരു ട്വിസ്റ്റും ട്രേണിങ്ങും ഒക്കെയാണ് ഇതിന് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും 1 ആഴ്ച, 2 ആഴ്ച, അല്ലെങ്കിൽ 3 ആഴ്ച, അല്ലെങ്കിൽ 1 മാസം എന്നൊക്കെ പറയുന്ന കാരണം നമുക്കിതൊന്നും ഒരു മുൻ പരിചയമില്ല. ഒക്കെ ശരിയാകും എന്ന് വെച്ചാൽ നമ്മൾ വെള്ളപ്പൊക്കം കണ്ടിട്ടുണ്ട്, യുദ്ധം കണ്ടിട്ടുണ്ട്, യുദ്ധത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയധികം പ്രൊലോങ് ചെയ്ത് പോകും അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ വഷളാകും എന്നൊന്നും ആരുടെയും മനസ്സിലുണ്ടാകില്ല. പക്ഷെങ്കിൽ ഷൂട്ടിങ് നിർത്തി വെച്ചിട്ട് വെറുതെ ഇരിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ആൾക്കാർക്ക് അതിന്റെ ശരിയായിട്ട്, എന്ന് വെച്ചാൽ ഒരു ദിവസവും അതിന്റെ അടുത്ത ദിവസവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും കുറച്ചു നേരം ഇരിക്കുന്നു, വീണ്ടും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു, വൈകുന്നേരം എന്ന് പറയുന്ന ഒരു റൊട്ടീനിലെ ദിവസങ്ങൾ കടക്കുന്നതും ദിവസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരവസ്ഥ, എല്ലാം ചലിക്കാത്ത അവസ്ഥ. ഇതിൽ കൂടെ പോയപ്പോൾ പലർക്കും ഭയമായി. കാരണം എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പല പല അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ അവിടെയാണ് മാനസികമായിട്ട് ഇവരൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാനും പൃഥ്വിരാജും ഉൾപ്പെടുന്ന ഒരു ടീം, ഞങ്ങൾ ഒരേപോലെ ഒരേ ഇടത്താണ് താമസിക്കുന്നത്, ഒരേ ടെന്റിലാണ് താമസിക്കുന്നത്, ഒരേ ഭക്ഷണമാണ് താമസിക്കുന്നത്. അപ്പൊ ഈ 58 പേരും തമ്മിൽ യാതൊരു ഒരു തരത്തിലുള്ള ഒരു വ്യത്യാസവും ഞങ്ങൾ കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മാനസികമായ അവസ്ഥകളിൽ ചില ആൾക്കാരുടെ ബന്ധുക്കൾ മരിക്കുന്നു, ഒരാളുടെ സഹോദരൻ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാവുന്നു, മറ്റൊരാളുടെ അച്ഛൻ പാരലൈസ്ഡ് ആയിട്ട് സ്ട്രോക്ക് അല്ല പാരലൈസ്ഡുള്ള സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ അനുഭവങ്ങളിലൂടെ പോകുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന മാനസിക പ്രയാസം എങ്ങനെയും, പക്ഷെ എങ്ങനെ എന്നുള്ളത് അറിയത്തില്ല. അപ്പം അവരെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു. അപ്പൊ അതിന് ഞങ്ങള് പിന്നീട് ഞങ്ങള് ഇവരെ ഞങ്ങൾ എല്ലാവരും ഒരു ടീം, ഒരു കുടുംബം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ എത്തുകയും പലപ്പോഴും ക്രിക്കറ്റ് കളിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കണമെന്ന് ചോദിച്ചു, എന്തെങ്കിലും കളിക്കണമെന്ന് വെച്ചാൽ എങ്ങനെ കളിക്കും, ക്രിക്കറ്റ് കളിക്കണമെന്നുണ്ടെങ്കിൽ ബാറ്റില്ല, ബോളില്ല. അപ്പോഴാണ് ആ ഡയറക്ടറിന്റെ നേതൃത്വത്തിൽ പലക വെട്ടി ഉണ്ടാക്കി വളരെ അസാധ്യമായ ക്രിക്കറ്റ് ബാറ്റിനെ വെല്ലുന്ന തരത്തിലുള്ള ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കി, ചെരുപ്പ് റബ്ബർ ചെരുപ്പ് വട്ടത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്ത് ഉരുട്ടി ഒട്ടിച്ച് വളരെ മനോഹരമായ ക്രിക്കറ്റ് ബോളുകൾ ഉണ്ടാക്കി. അങ്ങനെ ക്രിക്കറ്റ് ആൾക്കാർ കളിച്ചു, ലൂഡോ കളിച്ചു, ഓൺലൈനിൽ നാട്ടിലുള്ളവരുമായിട്ട് ലൂഡോ കളിച്ചവരുണ്ട്, ചീട്ട് കളിച്ചു, പിന്നെ പാട്ടുപാടിയും. അങ്ങനെ ഒരു 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 ശരിക്കും ഒരു കോവിഡ്, പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കാരണം ഞങ്ങൾ ഈ ഞങ്ങളും ലോക്കൽ ജോർദാനിയൻ ക്രൂസും ഹോട്ടലിലെ താമസക്കാരും അല്ലാതെ ഹോട്ടലിലെ ജോലിക്കാരും അല്ലാതെ മറ്റൊരു താമസക്കാരും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോവിഡിനെ ഞങ്ങൾ ഭയന്നിരുന്നില്ല. ഞങ്ങൾക്ക് ആർക്കെങ്കിലും കോവിഡ് ഉണ്ടാകുമെന്നോ മറ്റോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും പുറത്തു നിന്ന് വരുമെന്നോ, അപ്പൊ അതുകൊണ്ടുള്ള അത്തരം റെസ്ട്രിക്ഷൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ എന്നുവരെ ഞങ്ങൾ ഇവിടെ കഴിയേണ്ടി വരും, എത്ര കാലം എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമായിരുന്നു. കാരണം ഓരോ വഴികളും അടഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒമാനി ആർട്ടിസ്റ്റിനെ ഒമാനിൽ നിന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പം അവരുടെ ഒരു 3 ഫ്ലൈറ്റ് വന്ന് കൊണ്ടുപോയി, ജർമ്മനിയിൽ നിന്ന് 2 ഫ്ലൈറ്റ് വന്ന് ആൾക്കാരെ കൊണ്ടുപോയി. അപ്പം നമുക്കൊരു ഫ്ലൈറ്റ്
എന്ന് വരും. നമുക്കറിയാം താരതമ്യേന വളരെ കുറവ് ഇന്ത്യക്കാരുള്ള ഒരു സ്ഥലവും കൂടി ആയിരിക്കാം ജോർദാൻ. അതിൽ കൂടുതൽ ശബ്ദം ഉയർത്തേണ്ടത് ഞങ്ങളാണെന്ന് അറിയാം. അപ്പൊ അതൊക്കെ ഒരു ഇപ്പം ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാകും, അവർക്കൊരു അറ്റൻഷനും കിട്ടും, പ്രത്യേകിച്ച് സംസാരിക്കാനായിട്ട് ഒരുപാട് തൊഴിലില്ലായ്മകളെ പ്രശ്നങ്ങളെ കാര്യങ്ങളെന്നൊക്കെ പറയണ്ട. ഇത് ഞങ്ങളുടെ തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നം, ഞങ്ങളൊരു സിനിമയുടെ ചിത്രീകരണത്തിനായിട്ട് വന്നിരിക്കുന്ന, അപ്പം പുറമേ കേൾക്കുമ്പോൾ ഞാനായിരിക്കും ഈ സമയത്ത് അവരെന്തിനാ ചിത്രീകരണത്തിന് പോയെ എന്നൊക്കെ ചോദിക്കാം. ഒക്കെ സ്വാഭാവികമായി അറിയാതെ സംഭവിക്കുന്നല്ലേ, നമ്മളിതൊന്നും പ്രതീക്ഷിക്കുന്നല്ലോ.